ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അവകാശത്തേക്കാൾ ചുമതലയുടെ അടിസ്ഥാനത്തിലാകണം മുൻഗണന തീരുമാനിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജന സമ്പർക്ക പരിപാടിക്ക് ഇന്ന് സമാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ നീക്കങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. കൊറോണ വൈറസ് പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിൽ പുതുവർഷ ആഘോഷങ്ങൾ റദ്ദാക്കി. നേപ്പാളിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശികൾക്ക് ജന്മനാട് കണ്ണീരോടെ വിടചൊല്ലി. വാർത്തകൾ വിശദമായി. അവകാശങ്ങളെക്കാൾ ചുമതലകൾക്ക് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നേടിയ 49 കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ ചെറുപ്രായത്തിൽ അവിശ്വസനീയമായ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ വിസ്മയിപ്പിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ബഹുമതികളും നേട്ടങ്ങളും സ്വന്തമാക്കുന്നതോടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുതെന്നും രാജ്യത്തിനുവേണ്ടി ഇനിയും ധാരാളം സംഭാവനകൾ ചെയ്യണം എന്നുമുള്ള ചിന്ത ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകി വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രമന്ത്രിമാർ നടത്തുന്ന ജമ്മു കാശ്മീരിലെ ജനസമ്പർക്ക പരിപാടി ഇന്ന് അവസാനിക്കും. ചെനാനി, കൊട്രാംഗ, സോപോർ, ഹാർവൻ എന്നീ സ്ഥലങ്ങളിലാണ് 4 കേന്ദ്രമന്ത്രിമാർ അടങ്ങുന്ന സംഘം ഇന്ന് സന്ദർശനം നടത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, രവിശങ്കർ പ്രസാദ്, പ്രഹ്ലാദ് ജോഷി, രമേശ് പൊക്രിയാൽ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത്. സന്ദർശനത്തോടനുബന്ധിച്ച് നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. 36 കേന്ദ്രമന്ത്രിമാരുടെ സംഘത്തിന്റെ കശ്മീർ സന്ദർശനം ഈ മാസം 18 ആരംഭിച്ചത്. ജമ്മുകശ്മീരിൽ ഭീകരതയ്ക്ക് അറുതി വരുത്തിയ ഗവൺമെന്റിന്റെ ലക്ഷ്യം വികസനമാണെന്ന് കേന്ദ്രമന്ത്രി സോം പ്രകാശ്. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പൊതുജന സമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി രൂപവൽക്കരിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ നടത്തുന്ന സന്ദർശനങ്ങളും പൊതുജന സമ്പർക്ക പരിപാടികളും വികസനം എത്തിക്കുന്നതിനുള്ള തെളിവാണെന്നും ശ്രീ സോം പ്രകാശ് പറഞ്ഞു. അടുത്ത മാസം 1 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ് തയ്യാറാക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ബജറ്റ് തയ്യാറാക്കുന്ന അന്തിമ തിരക്കിലാണ്. ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാര തുടർച്ച നേടിയതിനുശേഷമുള്ള 2 പൊതു ബജറ്റാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. നിരവധി യുവജനക്ഷേമ വികസന പദ്ധതികളാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ചൈനയിൽ കൊറോണ വൈറസ് ബാധ പടരുന്നു. 830 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 25. അതിനിടെ സൌദിയിൽ കൊറോണ ബാധ കണ്ടെത്തിയ നഴ്സിന് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വൈറസ് ബാധയല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ചൈനയിലെ വിവിധ നഗരങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയെ കൂടാതെ തായ്ലൻഡ്, കൊറിയ, അമേരിക്ക, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലും കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉടനെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ചൈനീസ് പുതുവർഷത്തിനോടനുബന്ധിച്ച് നടത്താനിരുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിനിടെ സൌദിയിലെ അസിർ അബ അൽഹായത്തിൽ ജോലി ചെയ്യുന്ന ഏറ്റുമാനൂർ സ്വദേശിയായ നഴ്സിന് നില മെച്ചപ്പെട്ടു വരുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കൊറോണ വൈറസ് ഭീഷണിയെ തുടർന്ന് നിരീക്ഷണത്തിലുള്ള ഇന്ത്യൻ നഴ്സുമാരുടെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ആശയവിനിമയം നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊറോണ വൈറസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻകരുതലുകളും ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 32 പേർ കൂടി പരിശോധനയ്ക്ക് വിധേയരായി. തൃശൂരിൽ 6 പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്ന ഓരോ ശ്രമവും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. ഇന്ത്യൻ ജനാധിപത്യം പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഥമ സുകുമാർ സെൻ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പ്രശംസനീയമായ തരത്തിൽ നടത്തിയ പ്രഥമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു സുകുമാർ സെൻ. ജനാധിപത്യത്തിന്റെ ശക്തമായ അടിത്തറയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പൌരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്ന ചില ദളിത് നേതാക്കന്മാരും കോൺഗ്രസും നിയമം മനസ്സിലാക്കാതെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. ഭേദഗതിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനായി ആഗ്രയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള അവബോധത്തിനായി സംസ്ഥാനത്തൊട്ടാകെ BJP നേതൃത്വത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കാൻ വേണ്ടി മാത്രമായി എതിർക്കില്ലെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ. മുംബൈയിൽ ഇന്നലെ വൈകിട്ട് നടന്ന പാർട്ടി പ്ലീനറി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ കൂടി ഉൾക്കൊള്ളാൻ ഇന്ത്യയ്ക്കാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം ഇന്ന് ദേശീയ ബാലികാ ദിനം ആചരിക്കുന്നു. ഇന്ത്യയിലെ പെൺകുട്ടികൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണർത്തുന്നതിന് 2008 ജനുവരി 24 കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. വിശദാംശങ്ങളുമായി സുവർണ. പെൺകുട്ടികൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സാഹചര്യം ഒരുക്കുന്നത് സംബന്ധിച്ച പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ നിരവധി പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികളും ഒപ്പുശേഖരണവും മഹിളാ ശക്തി കേന്ദ്രങ്ങളുടെയും സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെയും സഹകരണത്തോടെ ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ചിരിക്കുന്നു. വീട് വീടാന്തരമുള്ള പ്രചാരണത്തിന് അംഗൻവാടി ആശാവർക്കർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെയിന്റിംഗ് മത്സരം, പെൺകുട്ടിയുടെ പേരിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, പ്രാദേശിക തലത്തിൽ മത്സരവിജയികളായവരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ശിശു സൌഹൃദ പഞ്ചായത്തിനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കും മുൻനിര പ്രവർത്തകർക്കും കായിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ നേട്ടം കൈവരിച്ച പെൺകുട്ടികൾക്കുമുള്ള പുരസ്കാരങ്ങൾ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ സമ്മാനിക്കും. നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 698 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 1029 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. അതിനിടെ BJP നേതാവ് കപിൽ മിശ്രയുടെ പ്രസ്താവന സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടി. 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. AAP ആണ് മിശ്രയ്ക്കെതിരെ കമ്മീഷന് പരാതി നൽകിയത്. ഭീകരബന്ധത്തെ തുടർന്ന് സസ്പെൻഷനിലായ ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥൻ ദേവീന്ദർ സിംഗിനെ 15 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയുടെ ജമ്മുവിലെ പ്രത്യേക കോടതിയുടേതാണ് ഉത്തരവ്. സിംഗിനൊപ്പം അറസ്റ്റിലായ 4 പേരെയും NIA കസ്റ്റഡിയിൽ വിട്ടു. നേപ്പാളിൽ മരിച്ച പ്രവീണിന്റെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ ചെങ്കോട്ടുകോണത്തെ വീട്ടിൽ സംസ്കരിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. നേപ്പാളിൽ വിനോദയാത്രയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ വിഷവാതകം ശ്വസിച്ചാണ് ഇവരുടെ ദാരുണ മരണം. ന്യൂസിലൻഡ് എ ടീമിനെതിരായ 2 ഔദ്യോഗിക ഏകദിനത്തിൽ ഇന്ത്യ എ ടീമിന് തോൽവി. മായങ്ക് അഗർവാൾ നയിച്ച ഇന്ത്യ എയെ 29 റൺസിനാണ് ന്യൂസിലൻഡ് തോൽപ്പിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് എ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസാണ് എടുത്തത്. ഇന്ത്യയുടെ മറുപടി 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസിൽ അവസാനിച്ചു. ഉത്തർപ്രദേശിലെ 10th ഹോക്കി ഇന്ത്യൻ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ പൂൾ എയിൽ പഞ്ചാബ് ചണ്ഡിഗഡിനെ 2-0 പരാജയപ്പെടുത്തി. പൂൾ എയിലെ മറ്റൊരു മത്സരത്തിൽ സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡ് ഉത്തർപ്രദേശിനെ 1-5 പരാജയപ്പെടുത്തി. പൂൾ ബി മത്സരത്തിൽ പെട്രോളിയം സ്പോർട്സ് പ്രൊമോഷൻ ബോർഡ് CRPFനെ 6-2 പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി FC ഹൈദരാബാദ് FCയെ നേരിടും. ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC വിജയിച്ചു. 1-4 ജംഷഡ്പൂർ FCയെയാണ് അവർ തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. അവകാശത്തേക്കാൾ ചുമതലയുടെ അടിസ്ഥാനത്തിലാകണം മുൻഗണന തീരുമാനിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജന സമ്പർക്ക പരിപാടിക്ക് ഇന്ന് സമാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ നീക്കങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. കൊറോണ വൈറസ് പടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈനയിൽ പുതുവർഷ ആഘോഷങ്ങൾ റദ്ദാക്കി. നേപ്പാളിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശികൾക്ക് ജന്മനാട് കണ്ണീരോടെ വിടചൊല്ലി. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:20.